നമസ്കാരം ഗൈസ്. താന്ന് കിട്ടാ പെനി സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം റേറ്റ് താന്ന് കിട്ടാമോ അതിനുവേണ്ടിയാണ് കൂടുതൽ ആളുകളും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീഡിയോസിലാണ് നമുക്കറിയാം ഏറ്റവും ചെറിയ റേറ്റിലുള്ള ഏറ്റവും വളരെ ചീപ്പസ്റ്റ് ആയ സ്റ്റോക്ക് ഏതാണ് ആളുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ അത്തരത്തിൽ നമ്മൾ തെരഞ്ഞു പോകുമ്പോൾ പെനി സ്റ്റോക്കിന്റെ റേഞ്ചിൽ വളരെ മൈക്രോ ആയിട്ടുള്ള ഒരു കമ്പനി, സ്മോൾ ക്യാപ്പ് എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത തരത്തിൽ മൈക്രോ ക്യാപ്പായിട്ടുള്ള ഒരു കമ്പനി. എന്നാൽ അതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ടി ബേസ്ഡ് ആണെന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്ന വളരെ താഴ്ന്ന റേറ്റിൽ ഈ ഷെയർ കിടക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ നോക്കി പെനി സ്റ്റോക്കിൽ വെച്ച് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു പെനി സ്റ്റോക്കാണെന്ന്, ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് താഴെയാണെന്നുള്ളത് പെനി സ്റ്റോക്കിലെ വയസ് സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം. ഇതിന്റെ വില ഒരു രൂപയ്ക്ക് താഴെയാണെങ്കിലും 2016 മുതൽ ഇങ്ങോട്ട് ഉള്ള എല്ലാ വർഷത്തെ റിസൾട്ട് ബേസ് നമ്മൾ സെർച്ച് ചെയ്താലും ഈ കമ്പനി അതിന്റെ സെയിൽസ് വർദ്ധിപ്പിക്കുന്നുണ്ട്, തുടർച്ചയായിട്ട് സെയിൽസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ പ്രോഫിറ്റ് റേഞ്ചിൽ വർധനമുണ്ട്. അപ്പോൾ ഈ കമ്പനി ഡെറ്റ് ഫ്രീ ആണെന്നുള്ളത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. വളരെ ചെറിയ കമ്പനിയാണ്, വളരെ ചെറിയ കമ്പനിയാണ് എന്ന് പറയുമ്പോൾ, സ്മോൾ സൈസ്ഡ് കമ്പനിയാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ വർക്കിംഗ് ഏരിയ പറഞ്ഞാൽ വളരെ വാസ്റ്റാണ്. നമുക്കറിയാം വളരെ ചെറിയൊരു കമ്പനി തന്നെ എത്രത്തോളം വാസ്റ്റായിട്ട് വർക്ക് ചെയ്യാവുന്നത് അതിന്റെ അത് വർക്ക് ചെയ്യുന്ന ഫീൽഡിന്റെ പ്രത്യേകതയാണ്. ഐ ടി ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് വളരെയധികം റിലേറ്റഡ് ആകുന്ന കാര്യമാണ്. നമ്മളൊരു ഐ ടി റിലേറ്റഡ് ഉള്ള കാര്യം, ഒരു ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഒരു ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പക്ഷെ നമ്മുടെ റൂമിലെ ഇരുന്ന് ഒരു ചെറിയ രീതിയിലായിരിക്കും അത് യൂസ് ചെയ്യുന്ന കോടിക്കണക്കിന് ആളുകളായിരിക്കും. അത്രത്തോളം ഐ ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നതാണ്, ഐ ടി ഇനേബിൾഡ് സർവീസ് എന്ന് പറയുമ്പോൾ ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഒരു ബിസിനസ്സാണ്. അതിന്റെ സാധ്യത അത്രത്തോളം വളർന്നു വരുവാനുള്ളതും ഓപ്പർച്യൂണിറ്റി ബേസ്ഡും അതുപോലെ തന്നെ ഭയങ്കരമായി വാസ്റ്റായിട്ട് വളരാനും സാധ്യതയുള്ളൊരു ബിസിനസ്സാണ് ഈ ഐ ടി എന്ന് പറയുന്നത്. അപ്പൊ ഐ ടി കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്, അതും ഒരു രൂപയിൽ താഴെ വിലയിൽ കിടക്കുന്നു. പ്രൊവൈഡ് സർവീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ലോൺ പ്രൊവൈഡിങ്, ഫിനാൻസ്, അക്കൗണ്ടിങ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ഉൾപ്പെടുന്ന കമ്പനികൾക്കുള്ള സോഫ്റ്റ്വെയറുകൾ അത്തരം കാര്യങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത്, ഇവർ സർവീസ് കൊടുക്കുന്നതായ മേഖല. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇ കൊമേഴ്സ്, അതുപോലെ തന്നെ എന്താ പറയുക പേയ്മെന്റ് ഐ എം ബി എസ് പേയ്മെന്റ് സർവീസുകൾ, ഇപ്പോഴത്തെ കാലത്ത് ഡിജിറ്റലായിട്ടുള്ള സർവീസ് സേവനങ്ങളും ഇതും വർദ്ധിച്ചുകൊണ്ട് വരുന്ന ഈ സിറ്റുവേഷനിൽ ഇവരുടെ ക്ലയൻസ് എന്ന് പറഞ്ഞ ഏരിയ ഇവരുടെ മെയിൻലി ഇവരുടെ ഒരു റവന്യൂ പാർട്ടിന്റെ ഒരു 25% അബവ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇവരുടെ റവന്യൂ പാർട്ടിന്റെ ഒരു 50% കൂടുതൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് US ബേസ്ഡ് ബിസിനസ് നിന്നാണ്. അപ്പോൾ ഇവർക്ക് ശക്തമായ ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായ ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്. ഇത് 1985 ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് കമ്പനിയാണ്. നമ്മുടെ ഇവിടെ ഐ ടി ഹബുകളായ ഡൽഹി, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവയുടെ എല്ലാം വർക്ക് ഓഫീസുകളുണ്ട്, സർവീസ് ഡയറക്ട് സർവീസുകളും ഓഫീസുകളുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, മിഡിൽ ഈസ്റ്റ് മുതലായ രാജ്യങ്ങളിലെല്ലാം ബിസിനസ് പറഞ്ഞു നടക്കുന്നുണ്ട്. അക്കൗണ്ടിങ്, പ്രോസസ് ഓട്ടോമേഷൻ, ഡാറ്റ അനലൈസിങ്, നമുക്കറിയാം ഐ ടിയുമായി ബന്ധപ്പെട്ട ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഐ ടി സർവീസ് പ്രൊവൈഡർ കമ്പനിയാണിത്. ഈ സ്റ്റോക്കിന്റെ പേര് സെസ് ലിമിറ്റഡ് എന്നാണ്. മീഡിയം സ്മോൾ സോഫ്റ്റ്വെയർ കമ്പനികളുടെ ഗ്രൂപ്പില് മൾട്ടിനാഷണൽ അസോസിയേറ്റഡായിട്ട് ഈ പറഞ്ഞ പോലെ ഉൾപ്പെടുന്ന ഒരു കമ്പനിയാണ്. ഇത് ഒരു ഐ ടി ബേസ്ഡ് സർവീസ് പ്രൊവൈഡർ കമ്പനിയാണ് CESE ലിമിറ്റഡ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. അതുപോലെ തന്നെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 37 പൈസയും 52 വീക്ക് ലോ എന്ന് പറയുന്നത് 3 പൈസയുമാണ്. അപ്പൊ നമുക്ക് ഈ 3 പൈസയിൽ നിന്ന് 37 പൈസയിലേക്കുള്ള മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എത്ര പെർസെന്റേജ് ആയാലും നിങ്ങൾ ചിന്തിച്ചാൽ മതി. 3 പൈസ റേഞ്ചിൽ നമ്മൾ ഒരു 10,000 വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ റേറ്റ് 37 പൈസ ആണ് എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ അതിന്റെ പെർസെന്റേജ് വിട്ടേ കണ്ടോ. മറ്റൊരു കാര്യം നമ്മൾ നോക്കിയ ഫണ്ടമെന്റൽ ആയിട്ട് നോക്കിയപ്പോൾ നമ്മൾ ഇതിന്റെ സാധാരണ ഇത്തരത്തിലുള്ള കമ്പനികളുടെ എല്ലാം മൈക്രോ ക്യാപ്പ് വളരെ സ്മോൾ ക്യാപ്പായിട്ട് ഈ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഇങ്ങനെ കിടക്കുന്ന പെന്നി ഷോക്കുകളിലെ എല്ലാം ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 2 കാര്യങ്ങൾ ഈ കമ്പനി കണ്ടത്. ഒന്ന്, ഈ കമ്പനി ഓൾമോസ്റ്റ് ഡെബ്റ്റ് ഫ്രീ ആണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, ഇതിന്റെ പ്രൊമോട്ടേഴ്സ് ഇതിന്റെ 75% പ്രൊമോട്ടേഴ്സ് ഇതിന്റെ
ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. വില എത്ര നിസ്സാരത്തിലാണ് കിടക്കുന്നതെങ്കിലും ഇത് ഈ പറഞ്ഞ പോലെ 74% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നു. ഈ കമ്പനി ഡെറ്റ് ഫ്രീ ആണ്. കഴിഞ്ഞ 4-5 വർഷങ്ങളിലേറെ ആയിട്ട് ഇത് കൃത്യമായിട്ട് സെയിൽസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അതിന് CMB പറഞ്ഞ 33 വയസ്സുകാരാണുള്ളത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 212% നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് നേടുവാൻ ഈ കമ്പനി കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ അപ്പൊ അതിന് അതുപോലെ അതുകൊണ്ട് തന്നെ ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനും അതായത് ഭാവിയിലെ പ്രവർത്തനങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കറിയാം IT റിലേറ്റഡ് ആണെന്നുകൊണ്ടും പണപരമായും ഓൺലൈൻ പരമായും പണപരമായും ഓൺലൈൻ ഡിജിറ്റലൈസേഷനിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർത്തിട്ടുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റുകളിൽ ഇത് ലൈസൻസ് എടുത്തിട്ടുണ്ട്. അതുപോലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കമ്പനി അത് ഇത്രത്തോളം അത് ഇനി അതിനി എത്രത്തോളം വളർച്ചാ സാധ്യത ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഏർലിയസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഈ പെനി സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു പക്ഷെ ഭാവിയിലേക്ക് ഇപ്പൊ നിലവിലുള്ള സിറ്റുവേഷൻ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഒരു മൾട്ടി ബാഗറായി തന്നെ വളരാൻ സാധ്യതയുള്ള കമ്പനിയാണ്. വെറുതെ ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയൊരു എമൗണ്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് മാറുന്നതിനേക്കാൾ ഉപരി നമുക്ക് നല്ല രീതിയിലൊരു മൾട്ടി ബാഗറായി മാറാൻ സാധ്യതയാണ്. അത്തരത്തിലൊരു സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെനി സ്റ്റോക്കാണിത് ഏത് സമയത്തും ഇതിന്റെ റിസൾട്ടുകളിലും കാര്യങ്ങളും മാനിപ്പുലേറ്റഡ് ആണോ അല്ലെങ്കിൽ രീതിയിലുള്ള പ്രോബ്ലംസ് ഇതിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ടിന്റെ കാര്യത്തിൽ കൃത്യമായ ധാരണ വേണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പണം എന്ന് പറയുന്നത് പെനി സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പണം എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന പണമായിരിക്കണം. പൂർണ്ണമായിട്ടും നിക്ഷേപിച്ച് ഉപേക്ഷിക്കാൻ പറ്റുന്ന പണമേ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത്തരം റിസ്ക് മാത്രം നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. വലിയ എമൗണ്ടുകൾ ഹ്യൂജ് എമൗണ്ടുകൾ കൊണ്ട് റിസ്ക് ചെയ്ത് അതിൽ ലോസോ കാര്യങ്ങളോ വരുത്തരുത്. അത്തരം ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് കാണണ്ട. നിങ്ങൾ അതിനെ കുറിച്ച് കൂടുതലായി പഠിക്കുക, അതിന്റെ സാധ്യതകൾ പഠിക്കുക. നമ്മൾ അതിന്റെ കണ്ട ഫാക്ടേഴ്സ് അനുസരിച്ച് അതിന്റെ ടെക്നിക്കലും ഫണ്ടമെന്റലുമായിട്ട് കണ്ട ഫാക്ടേഴ്സ് അനുസരിച്ചുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തരത്തെ കാര്യങ്ങളേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഇതിൽ നടക്കുന്ന വോളിയം എന്ന് പറയുന്നൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മൾട്ടിനാഷണൽ അസോസിയേറ്റ് ഗ്രൂപ്പായിട്ട് ഒരു IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ഇത് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഇതിന്റെ സെയിൽസിൽ ഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടറിൽ പ്രോഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഡെറ്റ് ഫ്രീ ആണ്. ഇത്രയൊരു 70% ഇവര് ഹോൾഡ് ചെയ്യുന്ന ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കുറെ പോസിറ്റീവ് കാര്യങ്ങൾ ഷെയറിനുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ വില എന്ന് പറയുന്നത് 50 പൈസയ്ക്കും താഴെയാണുള്ളത്. അപ്പൊ അത്തരത്തിൽ ഒരു റിസ്ക് എടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു റിസ്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. നമ്മൾ കണ്ട പെനി സ്റ്റോക്കുകളിൽ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന റെക്കമെൻഡബിൾ ആയ ഒരു പെനി സ്റ്റോക്ക് ആണ് എന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പൂർണ്ണമായി നിങ്ങൾ ഉത്തരവാദിത്തം തന്നെ എടുക്കുക. അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്തൊരു സ്റ്റോക്ക് കിട്ടുമ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി.